നമസ്കാരം. ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമയുടെ പ്രചാരണം രണ്ട് ദിവസമായി തത്മയി ചാനൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ തത്മയി ന്യൂസിന്റെ ചീഫ് എഡിറ്റർ രാജേഷി പിള്ള നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് സംസാരിക്കാം. രണ്ട് ദിവസമായല്ലോ ഈ സിനിമയുടെ പ്രചാരണം നമ്മൾ ഏറ്റെടുത്തിട്ട്. എന്താണ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം? ജനങ്ങളിൽ നിന്ന് മാത്രമല്ല, ജനങ്ങളെ അതേപോലെ ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജനങ്ങൾ ഈ പ്രചാരണം ഏറ്റെടുത്തു എന്ന് വേണം നമ്മൾ കാണാൻ. ജനങ്ങൾ മാത്രമല്ല, സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ അവരെല്ലാം ഈ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒരു തരത്തിൽ ഇങ്ങനെയൊരു സിനിമയെ തമസ്കരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒരു മൂലയ്ക്ക് ഒതുക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് വരികയാണ് ഈ സിനിമയുടെ ഒരു പ്രചരണ ആയുധമായിട്ട്. ഈ സിനിമയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പോസ്റ്ററുകളില്ല, ഇതിന് വലിയ പ്രചാരണമില്ല എന്ന് മാത്രമല്ല പല തിയേറ്ററുകളിലും ഇത് എത്തുന്നില്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ തന്നെ നേരിട്ട് എത്തുകയാണ് ഈ സിനിമ. നമ്മൾ ഓരോരുത്തരും ഈ സിനിമയുടെ പ്രചാരകരായി മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ തത്വമയി ന്യൂസ് ഇത് കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾക്ക് നിരവധി ഫോൺ കോളുകൾ, ശില്പിക്കാനറിയാം ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വിളിക്കുന്നുണ്ട്, നമ്മളെ വിളിച്ച അഭിനന്ദനം പറയുന്നുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുള്ള ആൾക്കാരും നിരവധി പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മലയാളികളല്ലാത്തവരും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലരൊക്കെ ഇത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ഇതിനൊരു ഗട്സ് വേണം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സീനിയർ പ്രചാരകായിട്ടുള്ള പ്രജ്ഞാകാര്യവാഹിൻ്റെ നാഷണൽ കോർഡിനേറ്റർ ശ്രീ ജയ നന്ദകുമാർ, അദ്ദേഹം നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്, അദ്ദേഹം ഇത് ട്വീറ്റ് ചെയ്തു. അദ്ദേഹത്തിനൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളതാണ് ട്വിറ്ററിലൊക്കെ. അപ്പോൾ അവരെല്ലാം ഇത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഈ പ്രചാരണം ജനങ്ങൾ തന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. സർ, പലരും ഇതിനെ വിമർശിക്കുന്നുമുണ്ട്. ഇതാണോ മാധ്യമധർമ്മം? ഒരു സിനിമയുടെ പ്രചാരണം ഏറ്റെടുക്കുന്നതാണോ മാധ്യമധർമ്മം എന്നതാണ് അവരുടെ ചോദ്യം. എന്താണ് ഇതിനെതിരെ? തീർച്ചയായിട്ടും അത് ആ വിമർശനം നമ്മൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ വിമർശിക്കുന്നവർ വിമർശിക്കുക തന്നെ ചെയ്യട്ടെ, എന്തായാലും ജനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് ഇത്തരം വിമർശനങ്ങൾ വരുന്നത്. പിന്നെ ഒരു സിനിമയെ മാധ്യമങ്ങൾ ഒരു മാധ്യമം ഇതുപോലെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ചെറിയ ലാഭത്തിന് വേണ്ടി അല്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കൂതറ സിനിമയും ഏറ്റവും ലോകോത്തര ക്ലാസിക്കാണ് എന്നുള്ള രീതിയിൽ ഫിലിം പ്രൊമോഷൻ എന്നുള്ള ഓമന പേരിട്ടിട്ട് പല ചാനലുകളും ഇവിടെ കാണിക്കുന്നുണ്ട് ഇല്ലേ. നമ്മൾ അറിയുന്ന പ്രമുഖ ചാനലുകൾ പോലും ബോക്സ് ഓഫീസിൽ എട്ട് നിലയിൽ പൊട്ടുന്ന സിനിമകൾ പോലും ലോകത്തിലെ ഏറ്റവും മഹത്തരമായ സിനിമയാണെന്നുള്ള രീതിയിൽ അതിൻ്റെ സംവിധായകനെയും അതിൻ്റെ അഭിനേതാക്കളെയൊക്കെ വിളിച്ചിരുത്തി വലിയ പരിപാടികൾ നടത്താറുണ്ട്. അതിൻ്റെ പേര് ഇവരെ വളരെ ഒരു ഭംഗിയുള്ള ഒരു വാക്കിട്ടിട്ടുണ്ട്, ഫിലിം പ്രൊമോഷൻ. അങ്ങനെ ചെയ്യാമെങ്കിൽ രാജ്യത്ത്, നമ്മളുടെ രാജ്യത്ത് ഏതാണ്ട് വെറും 30 വർഷം മുമ്പ് നടന്ന ഇങ്ങനെയൊരു കൂട്ടക്കൊലയുടെയും പാലായനത്തിൻ്റെയും കഥ, അത് കൃത്യമായി ഇത് ഭാവനയല്ല നടന്ന കാര്യമാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരു സംവിധായകൻ, ആ സംവിധായകൻ അത് പറഞ്ഞ് അങ്ങനെ ഒരു സിനിമ ഇവിടെ ഇറങ്ങുമ്പോൾ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത് സിനിമയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്? തത്വമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 5 രൂപയുടെ ഇതുകൊണ്ട് ലാഭമോ വരുമാനമോ ഉണ്ടായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ മാധ്യമധർമ്മത്തിന് വേണ്ടിയാണ്, രാഷ്ട്രത്തിന് വേണ്ടിയാണ്, രാജ്യത്തെ ജനങ്ങളുടെ ഭാവിയിലെങ്കിലും ഇതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. കാരണം കാശ്മീരിൽ മുമ്പ് 30 വർഷം മുമ്പ് നടന്നത് 100 വർഷം മുമ്പ് ഈ കേരളത്തിൽ മലബാറിൽ നടന്നിട്ടുണ്ട്. 100 വർഷം മുമ്പ് 1000 കണക്കിന് കുടുംബങ്ങളാണ് ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് തിരുവിതാംകൂറിലേക്ക് ഓടി വന്നത്. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു കൂട്ടക്കൊലയും കൂട്ടപാലായനവും നടന്ന ചരിത്രം നമുക്കുണ്ട്. അതും ഇതുപോലെ തമസ്കരിക്കപ്പെട്ട ചരിത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ഇത് ചെയ്യുന്നതും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും മാധ്യമധർമ്മമാണ്. മറ്റേത് വെറും മാധ്യമപ്രവർത്തനമാണ്. മാധ്യമപ്രവർത്തനവും മാധ്യമധർമ്മവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് തത്വമയി ന്യൂസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രചാരണം തുടരും. അതിനെ വിമർശിക്കുന്നവർ തീർച്ചയായിട്ടും വിമർശിക്കട്ടെ, അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്.